നമസ്തെ. സ്പോർട്സ് വീക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിയോ. ഒരു സന്തോഷ വാർത്തയോടുകൂടി തുടങ്ങാം. കാര്യവട്ടം എൽ എൻ സി പിയിലെ കായിക സൗകര്യങ്ങൾ ഇനി മുതൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രയോജനപ്പെടുത്താം. ഇതുവരെ ഒരു ചെറിയ തുക ഫീസായി നൽകിയിരുന്നതാണ് സമ്പൂർണ്ണമായി സൗജന്യമാക്കിക്കൊണ്ട് കേന്ദ്ര കായിക മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എൽ എൻ സി പിയെ കുറിച്ചുള്ള പ്രത്യേക സെഗ്മെൻറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൽ എൻ സി പിയിലെത്തിയപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ അത്ലറ്റിക് ടീമിനെ കാണാൻ കഴിഞ്ഞു. ടീമംഗങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് കോച്ച് രാധാകൃഷ്ണൻ്റെ ആത്മവിശ്വാസം. ഇന്ത്യൻ ടീമിൻ്റെ എലിറ്റ് അത്ലറ്റുകൾ, അത് പ്രത്യേകിച്ച് 4x400 റിലേ, അത് മെൻ വിമൻ മിക്സ് റിലേ, ഈ ഇതിൻ്റെ എലിറ്റ് ഗ്രൂപ്പിൻ്റെ ട്രെയിനിങ് ആണ് നമുക്കിപ്പം ഇവിടെ എൽ എൻ സി പി നടക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ട്രെയിനിങ് പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും, ഫുഡ്, അക്കോമഡേഷൻ എല്ലാത്തിലും എല്ലാ കായിക താരങ്ങളും പരിശീലകരും വളരെ സംതൃപ്തരാണ്. അതിന് താങ്ക്സ് ടു കിഷോർ സർ. അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ ഇത് ഒളിമ്പിക്സിന് പോകേണ്ട ടീമാണെന്നുള്ള കൺസിഡർ ചെയ്ത് തന്നെ അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, 4x100 മീറ്റർ വിമനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ദേ മേ ലൈക്ക് ടു ഗെറ്റ്, ചിലപ്പോൾ അവർ ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് ഒളിമ്പിക്സിന്. അപ്പോൾ അങ്ങനെയാകുമ്പം മിക്കവാറും ഇവിടെയുള്ള ഏകദേശം 18 അത്ലറ്റുകൾ ഒളിമ്പിക്സിൽ ബർത്ത് നിങ്ങൾക്ക് പറയാം, ഒരുവിധം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ നേതൃത്വം നൽകുന്നത് മിസ് ഗലീനയാണ്. അവർ യു എസ് എ എന്ന് വന്ന 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ടീമിൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ വളരെ നല്ല പ്രകടനമാണ് നമ്മുടെ ഇന്ത്യൻ 4x400 റിലേ, മാൻ വിമൻ, 400 മീറ്റർ ഹാർഡിൽസ്, ഏകദേശം 7 മെഡലുകൾ അവർ തന്നെ ഗ്രാബ് ചെയ്യും. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അതിൻ്റെ കൂടെ ബെലാറസ് നമുക്ക് റിക്കവറി എക്സ്പെർട്ട് മിസ്റ്റർ ആൻഡ്രേ ഈസ് ഡോക്ടർ ആൻഡ്രേ ആൻഡ് ഈസ് ദ റിക്കവറി എക്സ്പെർട്ട് ഫോർ ദി കംപ്ലീറ്റ് ടീം, നോട്ട് ഓൺലി ഫോർ ദി 400 മീറ്റർ ടീമിനും, അതുപോലെ ജമ്പേഴ്സും ഒക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ അവരുടെ കൂടെ 2 സപ്പോർട്ടിംഗ് സ്റ്റാഫുണ്ട്, ഒരു മെയിൽ മെഷറും ഒരു ഫീമെയിൽ മെഷറും. അവർ ദേ ആർ ഫ്രം റഷ്യ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഒരു ഫീമെയിൽ ഫിസിയോതെറാപ്പിസ്റ്റും മെയിൽ ഫിസിയോതെറാപ്പിസ്റ്റും. ഞാൻ പറഞ്ഞു വന്നത് സർവ്വ സൗകര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ടാണ് ട്രെയിനിങ് നടക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രത്തെ വെതറും ഭക്ഷണവും തീർച്ചയായിട്ടും അവരുടെ കുറച്ചുകൂടെ മെൻ്റലി അവർ മോറലി ബൂസ്റ്റഡ് ആൻഡ് സിമിലർലി അവർ ഫിസിക്കലിയും ഫിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഗ്രൂപ്പിനെ അടുത്ത ഒളിമ്പിക് ടീമിലേക്ക് പ്രതീക്ഷിക്കാം ഈ ഗ്രൂപ്പിൽ നിന്ന്. മിക്സ് റിലേ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെയിലും 2 ഫീമെയിലും, അതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ആദ്യം ആരോടണം, രണ്ടാമത് ആരോടണം, അതിപ്പം 2 വർഷമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റിലേയാണ്. നമ്മൾ 7th ആയിരുന്നു കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ, നമ്മൾ 7th ആയിരുന്നു കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ, നമ്മൾ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലിസ്റ്റ് ആയിരുന്നു. നമുക്കൊരു ഹോപ്പായിട്ടുള്ളൊരു ഇവൻ്റാണ്. എങ്ങനെയാണ്, തീർച്ചയായിട്ടും നമ്മൾ ഫൈനലിലെത്തും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അതുപോലല്ലോ, നമുക്ക് മെഡൽ എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക, അതാണ് നമ്മളുടെ ലക്ഷ്യം.